എങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ കിച്ചണിൽ കേറിയതാ? അയ്യോ, അതിനിപ്പോ എന്താ തേച്ചു വെച്ചേക്കണേ? പേസ്റ്റ് അടി. എടി, മണ്ടി ആരെങ്കിലും പേസ്റ്റ് തേക്കോ പൊള്ളി കഴിഞ്ഞാല്? തേനാണ് തേക്കേണ്ടത്. നോർമലി എല്ലാരും ഇതൊക്കെ തന്നെയല്ലേ തേക്കിയ? ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു. എന്ത് ചെയ്യാനാ? ഇവിടെ വായു ഭക്ഷിച്ചിരിക്കാൻ പറ്റുമോ? കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്യണ്ടേ? എനിക്കിത് നല്ല മശമുണ്ടോ? ശരി, ആ രവിച്ചേട്ടം പോയിട്ട് എത്ര ദിവസമായി. എന്നാ ഒരു പുതിയ കുക്കിനെ കൊണ്ട് തള്ളക്ക് വല്ല വിചാരമുണ്ടോ? അതിനവർക്ക് അതിന് അതിനെ പറ്റി ഒരു വിചാരമില്ല. അവർക്ക് കറക്റ്റായിട്ട് റെന്റ് കിട്ടിയാൽ മാത്രം മതി. നമ്മളിപ്പോ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നോണ്ട് അവരത് യൂസ് ചെയ്യും. ഇങ്ങനെ പോയാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കഴിഞ്ഞ ദിവസം കയറി ഉള്ളി അരിഞ്ഞ് കൈ മുറിഞ്ഞു. ഇപ്പൊ ഒന്ന് മൊത്തം വെന്ത് വെണ്ണീറായിരിക്ക. കംപ്ലൈന്റ് ചെയ്താലോ? അതിന് നമ്മള് മാത്രം കംപ്ലൈന്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അവളുമാരിലെ ആരും നല്ല കിണ്ണം കാച്ചി കുക്കാണ്. അവർക്ക് അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല. നമ്മുടെ കാര്യമാണ് അവതാളത്തിലാവണത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ആയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്തായാലും ചാരു വരട്ടെ. എന്തായാലും വഴി കാണാടി. നമുക്കേ ഇപ്പൊ തന്നെ അവരോട് പോയി സംസാരിച്ചാലോ എന്നെ പറ്റിട്ട്? തേനുണ്ടോ നിന്റെ കിച്ചണിൽ? പോയി നോക്കാം. അനക്കൊന്നുമില്ലല്ലോ. നീ ഉറങ്ങുമായിരിക്കോ ഈ സമയത്താ? എടി, ഉറക്കത്തിന് കാലോ സമയോ ഒന്നുമില്ല. എപ്പോ ഉറങ്ങാത്തൊന്നും അപ്പൊ ഉറങ്ങണം, അതാണ് എന്റെ പോളിസി. പിന്നെ കുറച്ച് മുന്നേ ഞാൻ വന്ന് കണ്ടതാ എല്ലാം കൂടെ വീട്ടിൽ നിർത്താൻ പറയുന്നത്. ആണോ? ആ, നീ ഉറങ്ങുമായിരുന്നാ. ഞങ്ങൾ എത്ര നേരമായി ഡോറിൽ തട്ടാൻ തുടങ്ങിയിട്ട്. ഞാൻ കേട്ടില്ല. എന്താ നീ കരഞ്ഞ? ഇല്ല. അല്ല, ആര്യം ചെന്നൈ എവിടെ? എനിക്കറിയത്തില്ല. ശരിയെന്നാ. ഓ മോളെ, എന്തോ ഒരു പ്രശ്നം മണക്കൊന്നുണ്ട്. എനിക്കും അത് തോന്നി. അവള് കരഞ്ഞു കണ്ണൊക്കെ കലങ്ങിയിരിക്കും. എന്താ അവളെന്താ പറഞ്ഞത്? അവൾക്ക് തലവേദനയാണ്. കണ്ടുപിടിച്ച. ഹലോ, ഡെലിവറി ഗേൾ എത്തിപ്പോയല്ലോ. ആ, ഇന്നത്തൊക്കെ കഴിഞ്ഞു. എന്താണ് ഒരു ഗോസിപ്പ്? ആരെ പറ്റിയാ? ദിവ്യ റൂമിനകത്തോടെ നല്ല മുട്ടം കരച്ചില്. എന്നിട്ട് ചോദിച്ചപ്പോ പറയാണ് തലവേദനയാ കിടക്കുവാന്ന്. മറ്റേ രണ്ടത്തെ കാണാനും ഇല്ല. സംഭവം എന്താ? അവരായി അവരെ പാടായി. നമ്മള് വേണ്ടാത്ത കാര്യത്തിന് ഒന്നും ഇടപെടാൻ നിക്കണ്ട. നല്ല ചൂട് വടം ഉണന്നിട്ടുണ്ട്. ബാക്കയ്ക്ക നടക്കങ്ങോട്ട്. ഇവിടെ തീരി അങ്ങട ആണെങ്കിൽ നടക്കങ്ങട്. നടക്കും നടക്കും. നീ കഴിക്കാത്ത നല്ല ടേസ്റ്റ്. ഇതാ അതിന്റെ ചൂട് വാടാ. ഇത് പഴങ്ങനെ പോലിരിക്കുന്നല്ലോ. ഇത് സാധനം ഞാൻ കൊണ്ട് തന്നില്ലേടി. അത് ആ സമയത്ത് അതിന് ചൂടുണ്ടായിരുന്നു. കഷ്ടം. നന്ദി കഴിക്കണ്ടെങ്കിൽ. ഇത്രയും കഷ്ടപ്പെട്ട് നീ കൊണ്ടതിന്റെ അവക്ക് പുച്ഛം. അല്ല, കുറ്റം പറയാൻ ചെയ്തേ. വെട്ടി വിഴുങ്ങണോ? അയ്യോ, കുറച്ച് വെള്ളം കൂടെ കുടിക്കും. തൊണ്ട കുടിക്കും. ചാണ്ട ഭക്ഷണത്തിനെ കുറ്റം പറയുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിട്ടാണ് വാങ്ങിച്ചത്. നീ ഞങ്ങൾ ഡെലിവറി കൊടുക്കാൻ പോയില്ലേ? ആ വീട്ടിൽ ഒത്തിരി മുട്ടം കോമഡി നടന്നു. സത്യം പറഞ്ഞാ ഞാൻ കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അതേ പവി പറഞ്ഞു വേണ്ട, ഞാൻ കൊടുത്തിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഓക്കെ ശരി അവനെ ഒരു ചാൻസ് കൊടുത്തു. അവൻ കൊടുക്കാൻ വേണ്ടി കയറിയതും ആ വീട്ടിൽ അഞ്ച് പട്ടികള്. ഇവൻ ഡോറ് പോയി തട്ടി ഓണർ വന്ന് സാധനവും വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അഞ്ച് പട്ടികളും ഇവന്റെ നേരെ ഓടുവാന്നേ. എന്താ ഭാഗ്യത്തിന് അവനോ കടിച്ചില്ല. എന്തായാലും നന്നായി. എന്ത് കാര്യം, വലിയ ഷോ ആണിച്ചാ ഞാൻ പോയിരുന്നു. ഞാൻ പട്ടി പ്രേമിയാണ്. പിന്നെ ചെല്ലത പട്ടികളൊക്കെ നിന്റെ മാമന്റെ മക്കളാണല്ലോ. ചെലത് മാത്രമേ ഉള്ളൂ സിംഗിൾ. എന്താ പറയാ, ഓണർ അങ്ങനെയൊക്കെ ആയിട്ട് അഗ്രസീവ് ആയിട്ടുള്ളൂ. ഇത് അങ്ങനത്തെ നടന്നല്ല. ദിവ്യനെ കണ്ടായിരുന്നു. ഇതേ കളിക്കല്ലേ. കണ്ടെങ്കിൽ കണ്ടു കണ്ടെങ്കിൽ കണ്ടു പറ. പ്രശ്നമുണ്ട്. ദിവ്യയും ജെനിയും കൂടി തമാശക്ക് പറഞ്ഞു തുടങ്ങി. ചെറിയ വഴക്കായി. അവസാനം ജെനി ഇറങ്ങിപ്പോയി. ഞാൻ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും
ദിവ്യനെ റൂമിൽ കാണാനില്ല. അവളെയല്ല കുറച്ചു മുന്നേ നിന്റെ റൂമിൽ കണ്ടത്? ഇപ്പൊ അവിടെ ഇല്ല, വീട്ടിൽ പോയി കാണും. വീട്ടിൽ പോകണെങ്കിൽ പറഞ്ഞിട്ട് പോകത്തുള്ളൂ. എന്നാല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി അങ്ങനെയാണെങ്കിലും പറഞ്ഞിട്ട് പോവാറുള്ളൂ. നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. ശരി, നടക്കട്ടെ. നിങ്ങളൊക്കെ അപ്പോഴേ വല്ല അവിടെ എന്തോ കാര്യമായിട്ട് കഴിഞ്ഞ് നടക്കുന്നുണ്ട്. രണ്ടുപേരൊരു അമ്മ പറ്റാളി മലപ്പുറം നടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിവിടെ ഒന്നും അവസാനിക്കത്തില്ലെന്ന്. ആ ജനിയുടെ സ്വഭാവത്തിലെ ആരായാലും വഴക്കിട്ടു. ആ നെരുമാതിരി ഒരു വൃത്തിയുടെ സ്വഭാവം, കരയിലും എടുക്കൂല കടലിലും എടുക്കൂല എന്നാണ് നമുക്ക് അവസ്ഥ. എന്തായാലും നമുക്കൊന്ന് തപ്പി നോക്കിയാലോ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ പുറത്തിറങ്ങി തപ്പ്, ഞാൻ ഈ കട്ടിലിനടിയിലും കബോർഡിനകത്തേ കൊണ്ടുവന്ന് തപ്പാ. ആണോ, വലിയ കാര്യമായി പോയി മോളെ. ജനി ആര്യനെ കണ്ടായിരുന്ന? എനിക്കറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി അന്വേഷിക്ക്. എന്തുവാണ് ഇവിടെ കാണിക്കണത്? നമ്മളോട് ചോദിച്ചു ചോദിച്ചു ഇത്രയും ചൂടാവണ? അയ്യോ, നിനക്ക് മനസ്സിലായില്ല, അങ്ങാടി തോട്ടിന്റെ അമ്മയുടെ നെഞ്ചത്തൊന്ന്. ഇവിടെ ആരാ നെഞ്ചത്തെന്ന് പറയാൻ നമ്മൾക്ക് ഇപ്പൊ എന്താ നമ്മുടെ കാണിക്കരുത്? സിറ്റുവേഷൻ ഇതായി പോലെ ഞാൻ വല്ല പറഞ്ഞായിരുന്നു. വെറുതെ വിട, അവളുടെ ദേഷ്യത്തിന്റെ കാരണം നമുക്കറിയോ? എനിക്ക് തോന്നുന്നത് സംഗതി നല്ല സീരിയസ് ആണ്. എനിക്കും തോന്നുന്നുണ്ട്. കുറച്ച് നാളായി നല്ലൊരു അടി കണ്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതങ്ങട് ഊതി അങ്ങട് പെരുപ്പിച്ചാലോ. എന്നിട്ട് വേണം അതിലൊരു സൂചി എടുത്ത് കുത്തി അത് പൊട്ടിക്കാൻ. നമുക്ക് ആര്യത്തപ്പ താഴെ കിച്ചണിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. നല്ല ദിവ്യ എവിടെ പോയോ? എന്തോ ഇവിടെ ഇവിടെ പോയി അവളും സ്ഥലം വിട്ടോ മോളെ? ഇതിലത് തന്നെ. ആര്യം പോയി ദിവ്യയും പോയി, ഞാൻ ജനിപ്പിശേഷിയോട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാം. നീ ഒന്ന് അവളെ വിളിച്ചു നോക്കേ. ഹലോ ആര്യ, എവിടെ നീ? ദിവ്യ കണ്ടോ? ഇല്ലേ? ആണോ? ആ ശരി ശരി, ഓക്കെ. എന്താ എടി? എടി, അവള് പോവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നോക്കിട്ട് അവളെ കണ്ടില്ല എന്ന് ദിവ്യനെ. ഈ പെണ്ണ് ഇവിടെ പോയി കിടക്കുന്നു. ഫോൺ എടുത്തിട്ടുണ്ടോ? ആടി, ദേഷ്യം വന്ന് ഭ്രാന്ത് പിടിച്ച് ഇവിടുന്ന് ഇറങ്ങി പോയടുത്ത് എനിക്ക് ഫോൺ വിളിച്ച് കഥയൊക്കെ പറഞ്ഞ് എന്നാ പറഞ്ഞിട്ട് പോയാണ് അവള് പോവാൻ. മണ്ടത്ര മാത്രം എഴുന്നൊടുക്കൂ. വീട്ടിലെത്തിട്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ ആര്യയുടെ സൗണ്ടും വല്ലാണ്ടിരിപ്പുണ്ട്. ഇവളത് എവിടെ പോയി കിടക്കുന്നു? ബാക്കിയുള്ളവർ കൂടെ ടെൻഷൻ അടിക്കണല്ലോ. അയ്യോ, അതല്ല മാഡം, മാഡത്തിന് ഇന്ന് ഇങ്ങനെ കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പൊ തന്നെ മാഡിന് വന്നു. അപ്പൊ നിങ്ങക്ക് എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണോ അല്ലേ? എന്റെ വലിയൊരു ഫോട്ടോ എടുത്തിട്ട് ആ റൂം കൊണ്ടു വെച്ചേരാം, എപ്പോഴും എന്നെ കാണാലോ. അപ്പൊ മാഡം അങ്ങോട്ടേ. നിങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളെ പാഡും ടിഷ്യൂ പേപ്പർ ഒന്നും ക്ലോസറ്റിൽ ഇടരുതെന്ന്? പിന്നെ ഞാനാണ് ഇട്ടത്? പിന്നെ എങ്ങനെയാ പൈപ്പ് ബ്ലോക്ക് ആയത്? അത് മുമ്പ് താമസിച്ച ആരെങ്കിലും ഞങ്ങളൊന്നുമില്ല. ഓ, ഇപ്പോഴത്തെ കുട്ടികളോട് എന്ത് പറഞ്ഞിട്ടെന്താ കാര്യാ? ഏത് നിമിഷം നോക്കിയാലും ഫോണ്, ചാറ്റിങ്, ചാറ്റിങ്. രാത്രി കിടന്ന് ഉറങ്ങണ്ടേ? അല്ലാത്ത പിള്ളേര്. എന്തിന്റെ കടാണ് ആവശ്യമുള്ളത്? എല്ലാത്തിനും എല്ലാത്തിനും വൈകിട്ട് കയറുന്നത്. നമ്മൾ എല്ലാത്തിനും അങ്ങോട്ട് പറയേണ്ടിരുന്നാ പോലെ. അവർക്ക് ഇത്ര പ്രായം, കല്യാണം കഴിഞ്ഞിട്ടില്ല, പിള്ളേരില്ല, അവരെ വിഷമം അവർക്കെല്ലാം അറിയത്തുള്ളൂ. അവർ പറഞ്ഞങ്ങ് പോട്ട്. ആ ഫ്രസ്ട്രേഷനെ സ്വയം തീർക്കണം. നമ്മളെ വെക്കിട്ടല്ലേ തീർക്കേണ്ടത്? എന്നാലും ഇത് ആരായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? ഞാനല്ല, എന്തായാലും നീയാണ്. ഏയ്, ഞാനല്ല. അപ്പൊ പിന്നെ ഇവളായിരിക്കും.
എന്നാലും ഈ പൈപ്പ് എവിടെയായിരിക്കും ബ്ലോക്ക് ആയിട്ടുണ്ടാവുക? ആഹാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ഡീറ്റെയിൽഡ് സെമിനാർ അങ്ങ് നടത്താം. ആ എന്തായാലേ ഇവിടെ ഇനി നിൽക്കുന്ന റിസ്ക് ആണ്. പുള്ളിക്കാരെ അല്ലെങ്കിൽ നന്നായിട്ട് നല്ല തരും. പ്രത്യേകിച്ച് നിനക്കിട്ട് അളിഞ്ഞ കോമഡിയും കൊണ്ട് വന്നോളൂ. ഓ, പിന്നെ ആ പെണ്ണുമ്പുള്ളയുടെ കോമഡി എന്ന് വെച്ചാൽ അപാര കോമഡി ആണല്ലോ. റൂമിൽ കൊണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ, ഫ്രെയിം ചെയ്ത് മാറിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ. പേടിയായിരിക്കില്ല, ഭയമായിരിക്കും. നിങ്ങൾക്ക് രണ്ടർക്കും പിന്നെ ഭയങ്കര സ്നേഹമാണ്. അത് ഭയം ഓർക്കട്ടെ. ബാ എനിക്ക് വേണ്ടിട്ടെങ്കിലും ക്ഷമിക്കുന്നേ. എനിക്ക് അവളോട് ഒരു പ്രശ്നമില്ല, പക്ഷെ ഇനി അവളപ്പോ റൂം ഷെയർ ചെയ്യാൻ കൊണ്ട് പറ്റൂല. എടി സാരല്ല, പോട്ടെ, നമുക്ക് സംസാരിച്ച് തീർക്കാം. എടി ഞാൻ അവളെ എങ്ങനെ കണ്ടതെന്ന് നിനക്ക് അറിയാലോ, ഒരു കൂടെപ്പുറപ്പിനെ പോലെയല്ല കാട്ടെ. എന്നിട്ട് അവള് നമുക്ക് വലിയ വിലയും തരുന്നുണ്ടോ? എടി പോട്ടെ സാരല്ല, നീ അത് വിട്. അത്ര സീലിയായിട്ട് ഇത് വിടാൻ പറ്റില്ല. അവള് ഭയങ്കര സെൽഫിഷ് ആണ്. അവൾ എപ്പോഴും അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര കാര്യത്തോടെ അവൾ മിണ്ടുന്നത്, എന്നിട്ട് നമുക്ക് വലിയ വില അവൾ തരുന്നുണ്ടോ? ഞാൻ ഇതിനൊക്കെ എന്ത് പറയാനാ? എന്നെക്കാളും നിനക്ക് നന്നായി ജനീനെ അറിയാം. ലൈഫിൽ ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്ത് പറഞ്ഞാലും ശരി, ഇനി അവളുടെ റൂമിൽ ഞാൻ ഇല്ല. ഒന്നില്ലെങ്കിൽ അവള്, അല്ലെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വേണ്ട, ശരി വാ. നല്ല കാര്യം, സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനും പോകുന്നേ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ഫേക്ക് ആൾക്കാരോട് താമസിക്കാനായിട്ട്. അല്ല, നീ എന്ത് വിചാരിച്ച്? നിന്റെ കൂടെ റൂം ഷെയറില്ലേ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ നിന്റെ കൂടെ ഇത്രയും കാലം ഞാൻ താമസിച്ചില്ലേ, അതിന് എനിക്ക് സമാധാനത്തിന് നോബൽ പ്രൈസ് ആണ് കിട്ടേണ്ടത്. നോക്കിയിരുന്ന ഇപ്പൊ കിട്ടും. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ കണ്ടത് എന്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ടാ, ഒരു ഫ്രണ്ടായിട്ടല്ല. കിട്ടി, എനിക്ക് മതിയായി, സന്തോഷായി. എന്റെ പൊന്നു ദിവ്യേ, നീ ഒരു പാവമല്ലേ, കൊച്ചല്ലേ എന്നൊക്കെ വിചാരിച്ച എന്നെ തലയക്കേറ്റി വെച്ചില്ലേ, അതെല്ലാം ശിക്ഷയാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത്. ഓ, രണ്ടും നിർത്തോ, നിങ്ങൾ എന്നെ വഴക്കടിക്കുമേ, അതിനിടയ്ക്കാണ് വിഷമിക്കുന്നത് ഞാനാ. ഇനി എന്റെ ആവശ്യമില്ലാരേ, ഞാൻ റൂം മാറാം. എന്റെ ദിവ്യേ, ഒരു സിംഗിൾ റൂമിന് മാഡം എത്ര രൂപ വാങ്ങുന്നത് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിന് സിംഗിൾ റൂം എടുത്താലേ പ്രശ്നമുള്ളൂ, ഞാൻ ജാലുവിന്റെ റൂമിലേക്കാ പോകുന്നത്. ആ നന്നായി, ചെന്ന് കേറിക്കോട്, ചെല്ലു നീ അകത്തോട്ട്. അവളും പറഞ്ഞ നിന്നെ ആര് തുടങ്ങി സ്വീകരിച്ച അത്ര കയറ്റാൻ പോവല്ലേ. എടി എന്നാലും നിന്നെ കാട്ടിലും ഭേദമാടി. ദിവ്യോടി, എന്റെ ആര്യം പോന്നിറക്ക പൊക്കോട്ടെ, ഞാൻ എന്നിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. നീയായിരുന്ന, നിന്നെ അന്വേഷിച്ച ആര്യം ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ ഇപ്പൊ വന്നോളൂ. അപ്പൊ ആര്യം എന്തേ? ഞാൻ അവളുടെ കൂടെ വന്നെ. നീയായിരുന്നോ? സൗണ്ട് കേട്ടപ്പോഴെനിക്ക് തോന്നി. അല്ല, ഇതങ്ങോടി ബാഗ് കേട്ട്. എനിക്ക് അവരുടെ ഒപ്പം നിക്കണ്ട, എനിക്ക് വയ്യ, ഞാൻ ഇറങ്ങിപ്പോന്ന. അയ്യോ, നീ വിഷമിക്കണ്ട, കാര്യം എന്താ, സംഭവം എന്താ? എന്നെ കൂടെ പറ്റണില്ല, എനിക്ക് അവിടെ നിക്കണ്ട. അതിനിപ്പോ റൂം മാറാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? ദിവ്യേ, റൂമിലേക്ക് വന്ന നീ. നിങ്ങൾ പറഞ്ഞ മനസ്സിലാവത്തില്ലേ, ഞാൻ ഇവിടെ നിന്നോട്ടെ. അതങ്ങനെ ശരിയാവും, ഞങ്ങൾ ഓൾറെഡി ഇവിടെ മൂന്ന് പേരുണ്ട്. ആ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ലേ, നീ റൂമിലേക്ക് വന്നേ. ഇന്നൊരു ദിവസത്തേക്ക് മതി, നാളെ ഞാൻ നാട്ടിൽ പോവാ. അത് സാറല്ലേ, ഒരു ദിവസത്തെ കാര്യല്ലേ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ മാഡത്തിനോട് ചോദിക്കണ്ടേ? മാഡത്തോട് ചോദിച്ചു സമ്മതിക്കത്തില്ല, പിന്നെ അതിന്റെ കാരണവും വിശദീകരിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് നമ്മളെ റൂമിലേക്ക് പന്നി വാ. നിങ്ങള് പറഞ്ഞ മനസ്സിലാവില്ല ആരേ, ഞാൻ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞില്ലേ. ഒരു കാര്യം ചെയ്, ഇയാൾ ഇവിടെ നിന്നോ, ഈ പ്രശ്നം തീർന്നവരും ഇവിടെ നിന്നോ. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാടാ അല്ലേ. ചരു, ഒരു കാര്യം പറയണ്ടത്, ഒന്ന് പുറത്തേക്കോ. എന്ത് കാര്യം? എടാ നീയേ, നീ ഇവിടെ റെസ്റ്റ് എടുക്ക കേട്ടോ, എനിക്ക് നല്ല വിശക്കും, നമുക്ക് അടുക്കള വരെ പോയിട്ട് വരാം. എടാ റെസ്റ്റ് എടുക്കട്ടോ, റെസ്റ്റ് എടുത്തു. എന്ത് കഴിക്കാന? എടി അവക്കൊരു വിഷമം വന്നപ്പോ നമ്മുടെ റൂമിൽ വന്ന് കേറിയതില്ല, വിഷമം മാറുമ്പോഴും പൊക്കോളും.
നിന്റെ പ്രശ്നം പറ രണ്ടുകൂടെ കൊടുത്ത് നന്മവനം കളിക്കില്ല കേട്ടാ. അപ്പൊ കൊച്ചു അവിടെ വന്നതാണോ സീൻ? ഒന്ന് പറയാൻ വിടുവോ? വിടുവോ? ആ എടി മന്ദബുദ്ധി, ശത്രുപക്ഷത്ത് നിന്ന് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അവരുടെ അംഗബലം അങ്ങ് കുറയും, മനസ്സിലായോ? സ്ട്രെങ്ത് അങ്ങ് കുറയും. എടി ഈ മൂന്നെണ്ണം കൂടി തക്കം കിട്ടി കഴിഞ്ഞാൽ നമുക്കിട്ട് പണിയാൻ വേണ്ടി നിക്കണ പെമ്പിള്ളേരാണോ? അറിയാ പണി കിട്ടുമെന്ന്, എന്നിട്ടാണ് വിളിച്ച് അതിനകത്ത് കയറ്റി വെച്ചേക്കണത്. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദിവ്യ ഒരു സഹായം ചോദിച്ചു നമ്മളെ അടുത്തേക്ക് വന്ന എന്തിനാ? എന്തിനാ പറ? ഒരു മിനിറ്റ്, ഞാൻ പോയി കഴിച്ച് നോക്കിട്ട് വരാം. തമാശക്കല്ലേ കാര്യം പറ. നമുക്കിട്ട് പണി തരാൻ എല്ലാത്തിനും ഇപ്പൊ എന്തിനായിരിക്കും? എന്റെ മന്ദബുദ്ധി, എന്റെ സർട്ടിഫൈഡ് മന്ദബുദ്ധി, നമ്മളിപ്പോ അവളെ അവിടെ കയറ്റി വെച്ചത് മറ്റേ പൂവിട്ട് പൂജിച്ചയ്യോ മോളെ എന്ന് പറഞ്ഞ് ഇരുത്താനാണോ? അല്ല, പിന്നെ എന്നാത്തിനാ? ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മടൊപ്പം നിൽക്കും. നമ്മൾ സഹായിച്ചതാണല്ലോ, അയ്യോ പാവം പിള്ളേരാണല്ലോ, മനസ്സലിവ് തോന്നിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മടൊപ്പം അങ്ങ് നിൽക്കും. ആണല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, മനസ്സലിവ് എടുത്ത് നാളായിട്ട് മറച്ച് അങ്ങോട്ട് പോക്കറ്റ് തിരികെ വെക്കുക. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിന്നോട് ഒരു സാധനവുമായിട്ടൊരു കാര്യം, ഇവിടെ കേറാത്ത എന്താണ്? എനിക്ക് പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. ഇപ്പൊ എന്തായാലും ആ പെങ്കൊച്ചിനെ അവിടെ നിറക്കി വിടാൻ പറ്റത്തില്ല. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ വന്നതെന്ന് നമുക്ക് ഞാൻ പിന്നെ വിമം കലക്കി കൊടുത്തിട്ട്. എടി അവള് പറഞ്ഞാ പറഞ്ഞാ ചെയ്യുന്ന മിക്കറ വിമ്മൊക്കെ കലക്കി കൊടുക്കും. കൊടുക്കോ? കൊടുക്കും. ഇതൊരു നിലക്കും വിലക്കും പോകത്തില്ലല്ലോ. ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് പോവാ. എങ്ങോട്ട് പോണ നീ? നിങ്ങക്ക് അറിയാവുന്നതല്ലേ ഞാൻ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നെന്ന്. നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന ആളാ ഞാൻ. എന്നിട്ടെന്താ, നിങ്ങൾ രണ്ടും രണ്ടു വഴിക്ക്. എടി ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. പലരും മനസ്സിലാക്കാത്ത എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നിങ്ങൾ രണ്ടുപേരാ. ആ നിങ്ങൾ രണ്ടും കൂടെ അടിച്ചു പിരിഞ്ഞു, ഞാൻ പിന്നെ എന്തിനാ നിക്കണേ? എടി ആര്യ, നിനക്കറിയുന്നില്ല ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്ടി. അവൾ ഓരോന്നും പറഞ്ഞപ്പം എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. ഞാനും എൻ്റെ വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഫൈനലി അവൾ കരഞ്ഞപ്പം എനിക്കും വിഷമം തോന്നിയടി. അതിനൂടെ നീയും പോയി കഴിഞ്ഞാ നീ അങ്ങനെ കരയില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബോൾഡായ നീ അല്ലേ, അത് ഇങ്ങനെ കരഞ്ഞാലോ? ദിവ്യ എവിടെ? ചാരുന്റെ റൂമിലുണ്ട്. അവരറിഞ്ഞോ നമ്മുടെ വഴക്ക്? അവരിപ്പത് ആഘോഷിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നി നിനക്കത് അവരെ പറ്റി അറിഞ്ഞൂടാത്തോണ്ടാ. ദിവ്യ വിളിക്കണ്ടേ? നീ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കാതെ, ഫ്രണ്ട്സ് ആവുമ്പോ ഇങ്ങനെ ചെറിയ ഇണക്കവും പിണക്കവും പരിഭവും ഒക്കെ കാണും, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? കേട്ടിട്ടില്ലേ ചട്ടിയും കലവാകുമ്പോ തട്ടി മുട്ടിരിക്കുമെന്ന്? ഇതൊക്കെ നമ്മള് ഷോർട്ട് ഔട്ട് ചെയ്ത് പരസ്പരം ക്ഷമിച്ച് നമ്മൾ അങ്ങനെ വേണം ഫ്രണ്ട്സ് ആയാല്. പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ വേണം. ജെനിയാ വിളിക്കുന്ന റൂമി പോവാ. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഒരു നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് എന്റെ പിള്ളേർ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത് ഞാൻ ഇതോടെ കൊണ്ടു കൊടുത്തിട്ടില്ല. ഇതിന്റെ പേരിൽ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നത്. എന്റെ ദൈവമേ, ഇതേതായിട്ടോ? അയ്യോ എടി, എനിക്ക് ജെനിയുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്യുന്നു. എന്തറിയോ, നമ്മൾ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കണ പോലെ തോന്നുന്നു. ഇല്ലേ ശരിയാ, പഴയ പോലെ അല്ല. പഴയ മൂശയുടെ സ്വഭാവമൊന്നുമില്ല. പൂച്ചട്ടയാണ്.